സൂപ്പറാണ് നമുക്ക് എല്ലാം വരുന്ന നമ്മുടെ കാസ്റ്റിംഗ് ആണെങ്കിലും അടിപൊളിയാണ്. ചെറിയ ഒരു റോള് വരുന്നവരും ആണെങ്കിൽ തൊട്ട് ഏറ്റവും മുൻനിര റോള് ചെയ്തവരാണെങ്കിലും ഒരു ഉമ്മയെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്റ്റോറി പോകുന്നത്. അടിപൊളി ഒരു മൂവിയാണ്. ഇവിടെ എങ്ങനെ കാര്യങ്ങളൊന്നും ഭയങ്കര തരുൺ മാർത്തിന്റെ മാജിക് ആണ്, തരുൺമൂർത്തി സാറിന്റെ മാജിക് ആണ് ഈ ചിത്രം. മലയാള സിനിമയിൽ എടുത്തു പറയാവുന്ന സംവിധായകരിൽ ഒരു മികച്ച ഒരു സ്ഥാനം അദ്ദേഹത്തിനുണ്ട്. മനുഷ്യബന്ധങ്ങളുടെ വില അറിഞ്ഞ് എഴുതിയ ഒരു കഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പച്ചയായ മനുഷ്യരുടെ ജീവിതമാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് ഞാൻ. എല്ലാം മലയാളം പ്രശ്നം കാണുക. ഇത് ബോറടിക്കുന്നു എനിക്ക്. എല്ലാവർക്കും വന്നപ്പോൾ വേറെ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ ഒരുപാട് കേസും കൂടുതൽ നടക്കുന്ന ആൾക്കാർക്ക് ശരിയെന്ന് നന്നായിട്ട് മനസ്സിലാക്കി. വളരെ അടിപൊളി, എല്ലാവരും കാണേണ്ട ഒരു പടം. ചെറിയൊരു മെസ്സേജ് ഇതാണ്, പക്ഷെ നന്നായിട്ട് എടുത്തത്, വളരെ അടിപൊളിയായിട്ട്. ഡയറക്ടർ സൂപ്പറാണ്. നാച്ചുറൽ പടം, എല്ലാവരും കാണേണ്ട ഒരു പടം. ഓപ്പറേഷൻ ജാവ പോലെ കൺസിഡർ ചെയ്യരുത്, വേറൊരു ജോണറാണ്. ജസ്റ്റിസ് ഡിലൈഡ്, ജസ്റ്റിസ് ഡിനൈഡ്. 47 കോടി ജനങ്ങളുടെ കേസുകളാണ് ഇന്ന് നമ്മുടെ കോടതികളിൽ കെട്ടിക്കിടക്കുന്നത്. ഈ 47 കോടി ജനങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ചിലപ്പോൾ കോടതിക്ക് പുറത്ത് പറഞ്ഞു തീർക്കാവുന്ന ചെറിയ ചെറിയ വിഷയങ്ങളായിരിക്കും. പക്ഷെ അത് കോടതിയുടെ ഫയലിൽ കിടക്കുമ്പോൾ വർഷങ്ങളോളം ഈ സാധാരണക്കാര് ഇതിന്റെ പുറകെ നടന്ന് മനുഷ്യൻ അതിന്റെ സമയവും ജീവിതവും എല്ലാം നഷ്ടപ്പെടുത്തുന്ന ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പൊ അതിനെതിരെ ഈ സിനിമയിലൂടെ ഒരു വിരൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ആ സിനിമയിലൂടെ ഇതിന് സംവിധായകനും ഇതിന്റെ കഥാകൃത്തും പറയാൻ ആഗ്രഹിച്ചു. ചെറിയ ചെറിയ മനുഷ്യരും സാധാരണക്കാരെ ചെറിയ മനുഷ്യരിലൂടെ ഈ കഥ കൊണ്ടുവരാനായിട്ട് അവർക്ക് വേണ്ടി. അതാണ് ഇതിന്റെ പ്രത്യേകത. നല്ലൊരു സിനിമയാണ്, വളരെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്, ചിന്ത ജനങ്ങളിലേക്ക് എത്തേണ്ട സിനിമയാണ്. അങ്ങനെ സിനിമ സംഭവിച്ചത് ഞങ്ങളുടെ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടാണ്ട് സൗണ്ടിലും കാഴ്ചയിലും ഒക്കെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തന്ന പ്രൊഡക്ഷനാണ് എന്റെ ശരിക്കും പറഞ്ഞ താരം. അപ്പം ഉമ്മയെ കാണാൻ പോവാം, കാണാൻ തിയേറ്ററിലോട്ട് പോവാം. അതന്നെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അഭിനയിച്ച ഒരു സിനിമയിൽ നമുക്ക് അറിയാൻ സാധാരണ സാധ്യത കുറവാണ്. പക്ഷെ ഇത് ഇമോഷണലി ഭയങ്കര കണക്ട് ആയിട്ടുണ്ട്. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, എല്ലാവരും കാണേണ്ടതാണ്. ഞാൻ കോടതിയായിട്ട് എനിക്ക് ബന്ധമുള്ളൂ. പിന്നെ അങ്ങനത്തെ ഒരു സോഷ്യൽ റിലവന്റ് ആയിട്ട് ഒരു സബ്ജക്ട് കണ്ടന്റ് ആണ്. പിന്നെ അത് ഭയങ്കര ഇമോഷണലി കണക്ട് ആവുന്ന രീതിയിൽ കണക്ടില്ലായിരുന്നു. അപ്പോൾ ആ രീതിയിൽ കണക്ട് ചെയ്യുന്ന സിനിമയാണ്, നല്ല കണ്ടന്റ് ആണ്, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആണ്, നമ്മൾ കാണേണ്ട ഒരു കണ്ടന്റ് ആണ് ഇതിനകത്ത് സബ്ജക്റ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പം വളരെ ഭംഗിയായിട്ട് ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ആക്ടേഴ്സ് എല്ലാം നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പ്രധാന കഥാപാത്രം ഉമ്മ, എല്ലാവരും ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾ തിയേറ്ററിൽ വരിക, ഈ സിനിമ ആസ്വദിക്കുക, പിന്നെ ഫീഡ്ബാക്ക്സ് ഞങ്ങൾ അറിയിക്കുക. താങ്ക് യു. അത് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും അവാർഡിന് പോയത് കൊണ്ട് ഒരു അവാർഡ് മൂവി അല്ല, അതൊരു പക്ക കൊമേഴ്ഷ്യൽ മൂവി തന്നെയാണ്. നമുക്ക് സാധാരണ ഒരു ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ സിനിമയിലും. സിനിമാ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.